സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് ഒരാളാണ് പ്രൊഫസർ പി ജെ കുര്യൻ കുര്യൻ സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത് അദ്ദേഹം വളരെ കാലം ലോക്സഭാംഗമായിരുന്നു കുറച്ചു കാലം കേന്ദ്രമന്ത്രിയായിരുന്നു പിന്നീട് രാജ്യസഭാംഗമായി രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നു രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യത്തെ മലയാളി ഈ കുര്യൻ സാർ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോഴഞ്ചേരി സെൻ്റ് തോമസ് കോളിൽ ഫിസിക്സ് അധ്യാപകനായിരുന്നു ഈ ഫിസിക്സിലെ എല്ലാ തിയറികളും അറിയുന്ന ആളാണ് ന്യൂട്ടൻ്റെ നിയമവും അയനിസ്റ്റിൻ്റെ നിയമവും കെപ്ലോഡ്സ് ലോയും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ബലതന്ത്രം ഇദ്ദേഹം രാഷ്ട്രീയ ഈ ഫിസിക്സിലെ ക്വാണ്ടം സിദ്ധാന്തം അടക്കമുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ പയറ്റു നോക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വഴിതെറ്റിയ പോക്കിൽ പ്രതിഷേധിച്ച് ജി ട്വൻ്റി ത്രീ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നിരിക്കുക നമ്മുടെ ഗുലാം നബി ആസാദും ശശി തരൂരും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അവർ പറയുന്ന അതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിൽ നേതൃമാറ്റം അനിവാര്യമാണ് രാഹുൽ ഗാന്ധി നേതൃത്വം ഒഴിക്കണം എന്നാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കേരള സ്വന്തം പരിഗെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇതുതന്നെ പറഞ്ഞിരിക്കും രാഹുൽ ഗാന്ധി ഒരു പരാജയപ്പെട്ട നേതാവാണ് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴത്തെ ശിഥിലീകരണത്തിൻ്റെ കാലത്ത് ശക്തിപ്പെടുത്താനും അതിൽ അച്ചടക്കവും ഐക്യവും ഉണ്ടാക്കാനും ഒന്നും പറ്റിയ നേതാവല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇനിയും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകാനാണ് സാധ്യത ഇതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന തിയറി ഇതിൽ പുതുമയൊന്നുമില്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ആണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പ്രിയപ്പെട്ട കുര്യൻ സാർ എന്നൊരു അഭിപ്രായം പറഞ്ഞത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സാധനം രാജി വിജയു പോയിട്ട് കൊല്ലം മൂന്നായി കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ല രാഹുൽ ഗാന്ധി അല്ല പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് കരുതപ്പെടുന്നത് എന്നു വെച്ചാൽ ആണോ കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതുമല്ല കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ കടലിൽ കപ്പിത്താനില്ലാത്തൊരു കപ്പൽ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ രാഹുൽ ഗാന്ധി ഇല്ല രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സാധനം ഒഴിഞ്ഞു പക്ഷേ വേറൊരാളെ പ്രസിഡൻ്റാക്കാൻ അദ്ദേഹം സമ്മതിക്കയില്ല ഇതാണ് കുഴപ്പം രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് പട്ടായയ്ക്ക് പോകും ഇടക്കിടക്ക് അദ്ദേഹത്തെ കാണാതെ ആ സമയത്ത് ബി ജെ പി കാര് പരിഹസിക്കും മലേഷ്യൻ വിമാനം പോയ പോലെ രാഹുൽ ഗാന്ധി പോയിരിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സി പി എംകാരും പരിഹസിക്കും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പിന്നെയും പോങ്ങും വരുമ്പോൾ അദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തും അങ്ങനെ അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി അഥവാ പിന്നോട്ട് കൊണ്ടുപോകണം സോണിയാഗാന്ധിക്കാണെങ്കിൽ പ്രായത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നാലും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് ആ ഒരു ചെറിയ ക്ലിക്കാണ് എന്ന് കുര്യൻ സാർ പറയുന്നത് അത് ഉദ്ദേശിച്ച് കെ സി വേണുഗോപാലിനായിരിക്കും കെ സി വേണുഗോപാൽ അടങ്ങുന്ന ഒരു ക്ലിക്ക് പിന്നെ സുർജവാല എന്ന് പറഞ്ഞൊരു ചിന്തകൻ ഇവർ രണ്ടുപേരെ നിന്നാണ് ഈ ആനയുടെ ചുറ്റി പാപ്പാൻ എന്ന് പറഞ്ഞ പോലെ ഇടത്തി ആന വലത്തിയാനെ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ടു രാഹുൽ ഗാന്ധി പട്ടായിക്ക് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ ഭരണഭാരം ഇവർ രണ്ടു കൂടി ഏറ്റെടുക്കും അങ്ങനെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നു കാലം കടന്നു പോകുന്നു ബി ജെ പിക്ക് വെല്ലുവിളിയായിട്ട് കോൺഗ്രസ് പാർട്ടി ഉയർന്നു വരുന്നു ഏതെങ്കിലും കാലത്ത് ഇനി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്നു സങ്കല്പിക്കാൻ പറ്റാത്ത കാലഘട്ടം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ യാതൊരു കഴിവ് ഇല്ലാത്ത കഴിവില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്നാണ് കുര്യൻ സാറ് പറയുന്നത് അത് ശരിയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ സസ്റ്റൈൻഡ് എഫർട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് എഫർട്ട് ചെയ്യാനുള്ള താല്പര്യവുമില്ല അത് ചെയ്യാനുള്ള ക്ഷമതയുമില്ല ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റുകയില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻറ്റ് ആകാൻ വേണ്ടി ജനിച്ച ആളാണ് ജാതകത്തിലതുമുണ്ട് നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ജനിച്ച ഒരാൾ പി ഡബ്ല്യു ഡി കരാറുകാരനാവും പറ്റൂല്ലോ സാർക്കാർ ഉദ്യോഗസ്ഥനാവും പറ്റുമോ അതും പറ്റില്ല അവർക്കാകെ പറഞ്ഞിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കാമെന്ന് മാത്രം അപ്പോൾ ചരിത്രപരമായ ആ നിയോഗം അല്ലെങ്കിൽ ദൈവദത്തമായ നിയോഗം അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടെങ്കിൽ എന്താണ് എന്താണ് രാഹുൽ ഗാന്ധി അതുപോലെയൊക്കെ കുര്യൻ സാറിനെ പോലുള്ള ആൾക്കാർ ആൾക്കാരിങ്ങനത്തെ അഭിപ്രായം പറയും അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസ് അനുഭാവികൾ തന്നെ വന്ന് തെറി പറയും ഈ അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ ആളല്ലല്ലോ പി ജെ കുര്യൻ ഈ ശശി തരൂരിനും അല്ലെങ്കിൽ ഗുലാം നബി ആസാദിനും ഒക്കെ ഈ ഇത് തോന്നുന്നതിനൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ പെരുമ്പാവൂർക്കാരനായ മുസ്തഫ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മുസ്തഫ വളരെ സാധാരണക്കാരനായതുകൊണ്ട് സാധാരണക്കാരുടെ ഭാഷ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു ബഫൂണാണ് എന്നാണ് മുസ്തഫ പറഞ്ഞത് അതിനെ തുടർന്ന് ഇവിടെ വലിയ കലാപമുണ്ടായി മുസ്തഫയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി കോ മുസ്തഫയെ പുറത്താക്കിയാൽ അദ്ദേഹം പറഞ്ഞ സത്യം അവിടെ തന്നെ നിലനിൽക്കൊള്ളു അങ്ങനെ മുസ്തഫ പോയതിന് ശേഷം രാഹുൽ ഗാന്ധി പഴയപോലൊക്കെ തന്നെ തുടർന്നു പിന്നീട് മുസ്തബയെ തിരിച്ചുവിട്ടു കോൺഗ്രസ്കാര് കുറച്ചും കൂടി റിയലൈസ് ചെയ്തു മുസ്തബ പറഞ്ഞാൽ ന്യായം ഉടർന്നു പക്ഷേ പ്രശ്നം അതുകൊണ്ട് അവസാനിച്ചില്ല മുസ്തഫ തിരിച്ചു വന്നു മുസ്തഫ ഇനി മേൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് സമ്മതിച്ചു എന്നെനിക്ക് എനിക്ക് തോന്നുന്നു അത് പിന്നെ പറഞ്ഞായിട്ട് കേട്ടറില്ല പക്ഷേ പ്രശ്നം പഴയപോലെ തന്നെ തുടരുകയാണ് കോൺഗ്രസ് പാർട്ടി ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ ഇത് എന്ന് ചോദിച്ചാൽ ഈ രാഹുൽ ഗാന്ധിയെ മാറ്റിക്കൊണ്ട് മാത്രം കോൺഗ്രസ് തിരിച്ചു വരുമോ അവിടെയും ബുദ്ധിമുട്ടുണ്ട് ഗംഗാ സമതലത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ സാധനം ഇല്ല ഉത്തർപ്രദേശിലില്ല ബീഹാറിലില്ല ബംഗാളിലില്ല ബംഗാളിലെ കോൺഗ്രസിനെ വിട്ട് തൃണമൂൽ കോൺഗ്രസ് വിഴുങ്ങി ആന്ധ്രയിൽ പോയിട്ട് കോൺഗ്രസ് ഒന്നും തേച്ചുറമ്പില്ല കോരുമ്പഴേക്ക് ആൾക്കാർ കവളത്തിട്ട് അടിക്കും കാരണം എന്താ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് തെലങ്കാന ഉണ്ടാക്കി അതുകൂടി ആളുകൾ കോൺഗ്രസ്സിനെ വെറുത്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇതായിട്ട് കൊല്ലങ്ങൾ അത്രയും പതിറ്റാണ്ടുകൾ ഒരുപാട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റം പറയുന്നതിൽ കഥയില്ല പക്ഷേ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെതായ വലിയൊരു പങ്ക് വഹിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലായ്മ എന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഏതായാലും സത്യം പറഞ്ഞ കുര്യൻ സാറിന് കുറച്ച് വൈകിട്ടെങ്കിൽ ഈ കാര്യം ജനങ്ങളോട് തുറന്ന് പറയുന്നത് അദ്ദേഹം സൗമനസ് കാണിച്ചതിൽ വളരെ നന്ദിയുണ്ട് പക്ഷേ ഇതുകൊണ്ട് പ്രശ്നം തരുന്നില്ല കുര്യൻ സാറിനെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നല്ലാതെ കോൺഗ്രസ് പാർട്ടി നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ വഷളാവാം എന്ന് മാത്രം നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക